ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെടികളുടെ അവസ്ഥ. ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഭയങ്കര കുഴപ്പങ്ങളാണ്. കുഴപ്പം മീൻസ് അതിൻ്റെ തണ്ടിൻ്റെ അകത്ത് പുഴുവാട്ടോ. തണ്ടിൻ്റെ അകത്ത് പുഴുവിന് മരുന്ന് അടിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങ് ഏറ്റിട്ടില്ല കേട്ടോ. കാരണം തണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ തണ്ടുകളൊക്കെ ഇങ്ങനെ വീണ് അങ്ങ് പോകുക കേട്ടോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന തണ്ടുകൾ പറിച്ച് നമ്മളിതാ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുവിനെ കാണാം കേട്ടോ. അപ്പോൾ മിക്ക ചെടിക്കകത്തും തന്നെ ഉണ്ട്. ഒരു 90% ചെടികൾക്കിടെ അകത്തും ഇതാണ് അവസ്ഥ. ഇതുണ്ട്, ഇതാണ് അതിൻ്റെ പുഴു. രോമമൊന്നുമില്ലാത്ത വെള്ള പുഴുവാട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ അകം കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. ഈ ആനയൊക്കെ ചപ്പി ചപ്പി ഇടലേ, ആ ഒരു ചവിട്ടി കൂട്ടിയൊക്കെ ഇട്ടേക്കുന്ന പോലെയാണ് നമ്മുടെ ചെടിയുടെ അകത്തെ തണ്ടിൻ്റെ അവസ്ഥ കേട്ടോ. തണ്ടിൻ്റെ അകവശം അങ്ങനെയാണ്. അത്രയും ആ ഒരു കുഞ്ഞു പുഴു ഇരുന്ന് തിന്ന് തീർത്താൽ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, അവിടെ വരെ അത് കഴിച്ചു. ഇതിൽ ഒരെണ്ണത്തിനെ പിടിച്ച് ഞാൻ ഒരു ഗ്ലാസ്സിൻ്റെ അകത്തിട്ട് വെച്ചിട്ടുണ്ടോ. ഇത് എന്ത് ജീവിയായി മാറുന്നതെന്ന് അറിയാലോ. അപ്പം എല്ലാം കൂടെ പറിച്ച് കളയുന്നില്ല, കളയാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഇതാ ഇങ്ങോട്ട് നടുവാട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എല്ലാം കൂടെ മാറ്റി നടുവാണ്. മൊത്തം ഇങ്ങനെ അടുപ്പിച്ച് ഇനിതേ ഇങ്ങനെ കാന പോലെ പറഞ്ഞിട്ട് മണ്ണോട് കൂടി തന്നെയാണ് നമ്മളങ്ങ് പറിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് അങ്ങനെ വെച്ച് മണ്ണിട്ടങ്ങ് ഉറപ്പിച്ച് വയ്ക്കുന്നു കേട്ടോ. ഇതാണ് ചെയ്യുന്നത്. എല്ലാത്തിനും തന്നെ പുഴുവാണ്. ഒന്നെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇത് കണ്ട് ഇതുപോലെ കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു തണ്ടം കൊടിഞ്ഞു പോയിട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണേ ഇത് കണ്ടോ, ഇത് കണ്ട് ഒരു കുഞ്ഞു ഹോള്, ഇങ്ങനെ ഒരു ഹോള് പോലെ കാണും. ഇത് ഉറുമ്പ് തുളയ്ക്കുന്നതാണോ പുഴു തുളച്ച് കയറുന്നതാണോ ആരാന്നറിയാൻ പാടില്ല. മെയിൻ ആളാദ്യത്തെ എന്തായാലും ഇതിൻ്റെ അകത്ത് തിന്നുന്ന ആൾ പുഴുവാണെന്നറിയാം. ഇതിൻ്റെ അകത്തും പുഴു കാണും കേട്ടോ. അപ്പോൾ പുഴുവിനെ പിടിക്കാൻ നിന്നാൽ അതിന് മാത്രമേ നേരം കാണുള്ളൂ. അതുകൊണ്ട് ദേ ഇതുപോലെ എല്ലാം കൂടിൻ്റെ അകത്ത് നിന്ന് പൊക്കി എടുത്തിട്ട് നടുവാണ്. ചക്കരയുണ്ട്, ചക്കര വെള്ളം ഒഴിക്കാൻ റെഡി ആയിട്ട് നടക്കുക കേട്ടോ. പണ്ടൊക്കെ പാവലിനൊക്കെ മരുന്നടിക്കുമായിരുന്നു. ആ ടൈപ്പ് മരുന്നൊക്കെ നമുക്ക് ഈ മുറ്റത്ത് ആയതുകൊണ്ട് തിണ്ണയോട് ചേർന്നൊക്കെ ഇരിക്കുന്നല്ലേ. പിന്നെ കുഞ്ഞെപ്പോഴും മുറ്റത്തോടെ നടക്കണമെങ്കിൽ അങ്ങനെ ഇത്തിരി കൂടിയ വിഷം അങ്ങ് അടിക്കുകയെന്ന് വെച്ചാൽ അത് പറ്റില്ല. അതുകൊണ്ടാട്ടോ ചെറിയ രീതിക്കൊക്കെ അടിച്ചു നോക്കിയിട്ടൊന്നും ഇവന്മാർക്ക് അങ്ങ് ഏൽക്കുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ തോക്കാൻ നമുക്ക് മനസ്സും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ബോൾസ് എല്ലാം കൂടെ അങ്ങ് മാറ്റി നടുവാണ്. അത്യാവശ്യം വിത്തിനുള്ളതും എന്ന് പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ എടുത്ത് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പേ കാണുന്നതിനായിട്ടുള്ള മ്യൂസിക് ഉണ്ടല്ലോ, മറ്റേ സാഡ് മ്യൂസിക് ഇല്ലാതായിരിക്കും കേട്ടോ മനസ്സിൽ. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല, ഇനി ഞാൻ പിടിപ്പിക്കും. ഇതിൻ്റെ ഇരട്ടി പോകും ഞാൻ ഒരു 6 മാസം. ഈ ഒരു ഏരിയയിലെ ചെടികൾ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് അടുപ്പിച്ച് ഒന്നും നോക്കിയില്ല, മൊത്തം അങ്ങോട്ട് കൊണ്ട് നട്ടുവെച്ചിട്ടുണ്ട്. കൂടു വാങ്ങേണ്ട കാര്യമില്ല, മണ്ണ് കിളച്ചെടുക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ മണ്ണുണ്ട്, കവർ പോലെ കൂട്. കവറെല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. മണ്ണെല്ലാം കൂടെ അവിടെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മണ്ണിട്ടടുത്ത് തന്നെയാണ് ചെടികൾ നമ്മൾ നട്ടേക്കുന്നത് കേട്ടോ. ഇതാണിപ്പോൾ ചെടി പോയതുകൊണ്ടല്ല കേട്ടോ, ഇവിടെ ഒന്നും വെയിൽ കൊള്ളുന്നില്ല 6 മാസമായിട്ട്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ പവനായി എത്ര കവറുണ്ടെന്നൊന്നും എണ്ണയില്ല കേട്ടോ. എല്ലാം കൂടെ വാരിക്കെട്ടി വെക്കുവാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം
നമുക്ക് വീണ്ടും നിറച്ച് ഇഷ്ടംപോലെ ചെടി പിടിപ്പിക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. നമുക്ക് നമ്മുടെ പെറ്റൂണിയുണ്ട്. നാല് പുഴുവെന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെടി പരിപാടി നിർത്തില്ല കേട്ടോ. നമ്മൾ ഇനിയും നടും, ഇനിയും സെയിൽ ചെയ്യും. ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം, 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂട് വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ കണ്ടല്ലോ ഇടയിലോ. അപ്പൊ അതാണ്. അപ്പൊ വരും വീഡിയോയില് പിന്നെ കാണാം. ഇതാണ് ചെടികളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരിത്. ഇവിടുത്തെ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ കുറച്ച് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയടുത്താണ് നമ്മുടെ ചെടികളുള്ളത് കേട്ടോ. ഇതുവരെ കട്ട് ചെയ്യാത്ത ഇത് ഈ ഓറഞ്ച് നമ്മളിതുവരെ ഒരു ഇവിടെ നിന്ന് ഒറ്റ ഒരു പീസ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തിട്ടോ. ആ ചെടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ബാക്കി എല്ലാ കളേഴ്സിനും കുഴപ്പമുണ്ട്. നമ്മുടെ ഡബിൾ പെറ്റലിന് കുഴപ്പമില്ല കേട്ടോ. ഇവർക്ക് ആർക്കും കുഴപ്പമില്ല. ഇവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എപ്പേഷയ്ക്ക് കുഴപ്പമില്ല. ഇത് ഇവിടെ മൊത്തം ഇങ്ങനെ ചെടികളായി കേട്ടോ. മൊത്തം അങ്ങ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അങ്ങ് നനച്ച് കൊടുക്കാം. മുരടിപ്പ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുഴുവിൻ്റെ ആകെപ്പാടെ ശല്യം മാത്രമേ ഉള്ളൂ. വേറെ ശല്യമോ കുഴപ്പമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചാൾ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു വലിയ മഴയൊക്കെ വരുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഡബിൾ പെറ്റിലെല്ലാം കൂടി ആ ചെടിക്കകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അതിനും വെയിലാണെങ്കിൽ 2 നേരവും നനച്ച് കൊടുക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെ അങ്ങനെ വലിയ രീതിക്ക് നനച്ചതൊന്നും കൊടുക്കാൻ പോകുന്നില്ല. എങ്ങനെ നടണമെന്നും എന്ത് വളമിടണമെന്നും ഏത് രീതിക്ക് നടണമെന്നും ഒക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെടി പോയല്ലോ എന്നോർത്തൊന്നും സങ്കടവും വിഷമമൊന്നുമില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒന്നേന്ന് തൊട്ടങ്ങ് തുടങ്ങാം. വേര് പിടിപ്പിക്കൽ തൊട്ട് നമുക്ക് എല്ലാവർക്കും ഒപ്പം അങ്ങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അസേലിയ വാങ്ങിയവർ മാറ്റി നടാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മാറ്റി നടാറാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒടുങ്ങിപ്പോയതിന് പുതിയ തളിപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാറ്റി നടാം. നാളെ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റി നടാം. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ലുക്ക്. ഇതിന് മുമ്പ് എന്തായിരുന്നു ലുക്ക് എന്ന് കാണണ്ടേ. ഇതായിരുന്നു ഇതിന് മുമ്പത്തെ ലുക്ക്. അപ്പോൾ നാളെ കാണാവേ.